നമസ്കാരം വെട്ടൻ ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. താനൂരിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഏറ്റുമുട്ടി കാർ തടഞ്ഞു വെച്ച് പണം അപഹരിച്ച കേസിൽ 8 പ്രതികൾ പിടിയിൽ. താനൂർ ഓലപ്പിടിയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കൊട്ടേഷൻ സംഘത്തിലെ ചിലർ പിരിഞ്ഞുപോയ വൈരാഗ്യം വെച്ച് ആക്രമിച്ചത്. കെ എസ് ടി ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പുറത്തൂർ ബ്രാഞ്ച് സമ്മേളനം ജി എച്ച് എസ് എസ് പുറത്തൂരിൽ നടന്നു. ഉപജില്ലാ സെക്രട്ടറി ടി വി ദിനേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള പാക്കേജ്ഡ് ഡ്രിങ്ക്സ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം തിരൂർ ഗ്രേസ് റെസിഡൻസിയിൽ നടന്നു. ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. വാഹനപ്പെരുപ്പവും റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡുകൾ വീതി കുറഞ്ഞതും തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് ഉപയോഗശൂന്യമായതും തിരൂർ ടൗണിൽ പൂങ്ങോട്ടുകുളം മുതൽ പയ്യനങ്ങാടി വരെയുള്ള റോഡിൽ പകൽ സമയം മുഴുവനും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതിനാൽ റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്തും കൂടുതൽ ട്രാഫിക് നിയന്ത്രണത്തിന് സംവിധാനം ഉപയോഗപ്പെടുത്തിയും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് തിരൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അയൽവാസികളും ബന്ധുക്കളും കളിക്കൂട്ടുകാരുമായ രണ്ട് പിഞ്ചു കുട്ടികളുടെ അന്ത്യയാത്രയിൽ വിങ്ങിപ്പൊട്ടി തിരൂർ തൃക്കണ്ടിയൂർ പ്രദേശം. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വീടിനോട് ചേർന്നുള്ള അങ്കണവാടിയിൽ മറ്റ് കുട്ടികൾക്കൊപ്പം കളിച്ചുല്ലസിച്ചിരുന്ന പിഞ്ചോമനകളാണ് കൂട്ടുകാർ പിരിഞ്ഞു പോയതിനു ശേഷം വീട്ടിലെത്തി കളിക്കുന്നതിലൂടെ കുളത്തിൽ വെച്ച് ദാരുണാന്ത്യം സംഭവിച്ചത്. ഒരുമിച്ച് പഠിച്ച അങ്കണവാടിക്ക് സമീപം പിഞ്ചു കുരുന്നുകളുടെ ചേതനയറ്റ ശരീരം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ കബറടക്കി. ക്ഷീരവികസന വകുപ്പ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്, തലക്കാട് പഞ്ചായത്ത്, ആത്മ മലപ്പുറം ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരൂർ ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. പുല്ലൂരാർ കാരാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കുറുക്കോളി മുതിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവും കോളേജ് അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതൃത്വവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പറുമായിരുന്ന ഡോക്ടർ ടി കെ ശ്രീധരൻ ഒന്നാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. അർബൻ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പറവണ്ണയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സിറാജുൽ ഉലൂം റീഡിംഗ് ലൈബ്രറി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യം ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിനും വിപണനത്തിനുമെതിരെ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഈയിടെ ലക്ഷങ്ങളുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത മംഗലം പഞ്ചായത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വെസ്റ്റ് ജില്ലാ നാഷണൽ സർവീസ് സ്കീം തിരൂർ ക്ലസ്റ്റർ ലഹരിമുക്ത സമൂഹമെന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി സമൂഹ ജാഗ്രത ജ്യോതി സംഘടിപ്പിച്ചു. തിരൂർ ക്ലസ്റ്ററിലെ 13 യൂണിറ്റുകളിൽ നിന്നുള്ള വളണ്ടിയർമാരാണ് പങ്കെടുത്തത്. തിരുനാവായ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ ഭാഗമായി വളണ്ടിയർ ടീച്ചർമാർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്രാബി കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വികാര വിചാരങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ സത്യവും സത്യസന്ധതയും ഉണർന്ന് ജീവിതം പവിത്രമാകുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരും തലമുറയുടെ നന്മയ്ക്കു വേണ്ടി മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരായി ഐക്യപ്പെടാമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി ഒക്ടോബർ 2 മുതൽ 30 വരെ നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ വാഹന പ്രചരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംസ്ഥാന എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംഘടിപ്പിച്ച ലഹരിമുക്ത നവകേരള സൈക്കിൾ റാലിക്ക് തിരൂരിൽ ജില്ലാ അസോസിയേഷൻ നൽകിയ സ്വീകരണം ആവേശമായി. സ്വീകരണത്തിൻ്റെ ഭാഗമായി ഫ്ലാഷ് മോബ്, നാടകം, ഉപഹാര സമർപ്പണം എന്നിവ നടന്നു. ലീന ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഡയറക്ടർ യു ഭരതൻ്റെ സ്മരണാർത്ഥവും ദേശീയ അധ്യക്ഷൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗവുമായി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീൽ ചെയർ കൈമാറി. സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിക്കുർമാർ സ്റ്റേഷൻ മാനേജർ സുശീൽ കുമാറിന് വീൽ ചെയർ കൈമാറി.
ഇതോടെ വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.